നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്ന് സഭയായി പെൺകുഞ്ഞുങ്ങളെ ഓർക്കുന്ന ഈ ദിവസം അങ്ങയുടെ വലിയേറിയ വചനത്തെ ധ്യാനിക്കുന്ന ഞങ്ങളെ വചനത്തിൻ്റെ നിറവിൽ നിർത്തേണമേ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമാകണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും കേട്ടുത്തരമരണമാകണമേ. ആമേ. ബഹുമാനപ്പെട്ട റെവറൻറ്റ് സി വൈ തോമസ് അച്ഛൻ, വെരി റെവറൻറ്റ് ടി ഒ ഉമ്മൻ അച്ഛൻ, റെവറൻറ്റ് തോമസ് മാത്യു അച്ഛൻ, റെവറൻറ്റ് ഡീക്കൻ ആൽവിൻ അച്ഛൻ, എൻ്റെ സൺഡർ സ്കൂൾ അധ്യാപകർ, ശ്രീജന സഖ്യ ഭാരവാഹികൾ, എല്ലാ പ്രിയപ്പെട്ട സഭാ അംഗങ്ങളോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഇന്നത്തെ വിഷയം നമ്മുടെ സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പെൺ ശിശുക്കളെ സംരക്ഷിക്കുക എന്നതാണ്, പ്രൊട്ടക്റ്റിംഗ് ദ ഗേൾ ചൈൽഡ്. ഒരു പക്ഷേ നാം ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം എന്നിവിടെ തിരഞ്ഞെടുത്തത്? കാരണം പെൺകുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അർഹമായ സംരക്ഷണം കിട്ടാതെ പോകുന്നത് കൊണ്ടല്ലേ? ഈ വിഷയത്തിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:21-28 ഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒരമ്മ, തൻ്റെ മകൾ, അവരെ വീക്ഷിക്കുന്ന സമൂഹം. മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരുന്നു. എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ ആ അമ്മ നിസ്സഹായയാണ്. എത്ര നാളായെന്നതോ അതിൻ്റെ തീവ്രതയുമൊക്കെ അത് അനുഭവിക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ കാഠിന്യമേറിയ വിഷയം താൻ മനസ്സിലാക്കിയതുപോലെ ഇസ്രായേലിൻ്റെ അടുക്കൽ പ്രവേശനം ഇല്ലാഞ്ഞിട്ടും തൻ്റെ പൂർവികരായ കനാനിയർ യുദ്ധത്തിന് മാത്രമായി ഇസ്രായേലുമായി ഏറ്റുമുട്ടിയതും ഉന്മൂലനം ചെയ്യുവാൻ ദൈവം കൽപ്പിച്ച അസന്മാർഗിക ജാതിയിലെ പിന്തുടർച്ചക്കാരി എന്ന നിലയിലും ദൈവം ഭൂമിയിൽ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിൻ്റെ പ്രത്യേകമായ ആനുകൂല്യങ്ങളും പദവികളും ഒന്നും അവകാശപ്പെടാൻ ഇവൾക്ക് അർഹതയില്ലാഞ്ഞിട്ടും ഇതാ ഒരമ്മ ഒരു യുദ്ധത്തിനായി സന്നദ്ധയാകുകയാണ്. ആക്ഷരികമായ യുദ്ധമല്ല, ആത്മീയമായ പോരാട്ടമാണിത്. പ്രിയരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ചില ദുഷ്ടാത്മ സേനകളോടാണ്, വാഴ്ചകളോടാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു വാക്കും യേശു കർത്താവ് ഉത്തരം പറയുന്നില്ല. ശിഷ്യന്മാർ ഇവളെ പറഞ്ഞയക്കണം എന്ന് പറയുന്നു. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന മറുപടിയും, വീണ്ടും ചോദിക്കുമ്പോൾ നായ്ക്കുട്ടി മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുന്നതും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് ഇന്ന് ധ്യാനഭാഗത്തിനുള്ള പ്രസക്തി. ഇന്ന് സമൂഹം പെൺകുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സമീപനം, അവരൊരു സാമ്പത്തിക ബാധ്യതയാണ് എന്ന തോന്നൽ, പെൺകുഞ്ഞുങ്ങളാണെന്നറിയുമ്പോൾ നടത്തുന്ന അബോർഷൻ, പെൺകുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഇവയെല്ലാം ഇന്ന് ചർച്ചകളിലും റിപ്പോർട്ടുകളിലും മാത്രം ഒതുങ്ങുന്നത് ഒരു സ്ഥിതിവിശേഷണമാണ് നാം ഇന്ന് കാണുന്നത്. എന്നാൽ ഇവിടെ അമ്മ തൻ്റെ മകളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പറയുന്നതും, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നതും, തിരിച്ച് മറുപടി പറയുമ്പോൾ അതേ കർത്താവേ എന്ന് സമ്മതിക്കുന്നതും, വിട്ടുമാറാതെ നിൽക്കുന്നതും, അവസാനം അവളുടെ വിശ്വാസം പ്രകീർത്തിക്കുന്നതും, തൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു യേശു തമ്പുരാനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:28 വാക്യത്തിൽ പറയുന്നത്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴികം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെ നിന്ന് സൗഖ്യം ആരംഭിക്കുകയാണ്, പ്രോഗ്രഷൻ ടുവേർഡ്സ് ഹീലിംഗ്. യേശു കർത്താവ് യഹൂദന്മാരുടെ പ്രദേശം വിട്ട് പരസ്യ ശുശ്രൂഷയ്ക്ക് പുറജാതി പ്രദേശങ്ങളിൽ പോയ ഒരു സന്ദർഭമാണ് ഇത്. ഈ സ്ത്രീ ഒരു കനാന്യ സ്ത്രീയാണ്, ഒരു വിജാതിയായ സ്ത്രീയാണ്, ആൻ ഔട്ട്സൈഡർ, അന്യദേവങ്ങളെ സേവിച്ചു പോകുന്ന പാരമ്പര്യം ഉള്ളൊരു വ്യക്തി, ആൻ ഐഡലേറ്റർ. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന യഹൂദന്മാരുടെ ശത്രുവുമാണ് ഇവൾ. റബിമാർ കനാനിയരെ ഡൊമസ്റ്റിക് ഡോഗ്, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടി എന്ന നിലയിൽ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഷീ ഈസ് ഡെസ്പറേറ്റ്, അവൾ തകർന്നവളാണ്. അതുകൊണ്ട് ഹെർ ഒറിജിൻ, നേച്ചർ, റിലീജിയൻ, കൾച്ചർ, ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാനുള്ള അയോഗ്യതകളാണ്.
താൻ ഏറ്റവും പ്രിയപ്പെടുന്ന തൻ്റെ മകളെ സഹായിക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. എന്നാൽ ഇതൊക്കെ ആയിട്ടും താൻ പിതാവാൽ ആകർഷിക്കപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഇവിടെ തന്നെ യേശു കർത്താവിലേക്ക് അടുപ്പിച്ചത് എന്തെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3:8. പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാൻ അക്കരെ നിന്നും സോരിൻ്റെയും സീദോൻ്റെയും ചുറ്റുപാടും നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവൻ്റെ അടുക്കൽ വന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:17. അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദ്യർ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി, ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ പേഴ്സൺ. ഇവനൊരു സാധാരണ വ്യക്തിയല്ല. ഹിസ് വേർഡ്സ് ഹാവ് പവർ. അവൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹിസ് പ്രസൻസ് ചേഞ്ചസ്. അവിടുത്തെ സാന്നിധ്യം മാറ്റം വരുത്തുന്നതാണ്. ഹിസ് ടച്ച്. അവിടുത്തെ കരങ്ങൾക്ക് അശുദ്ധരെ ശുദ്ധരാക്കുവാനും സൗഖ്യമാക്കുവാനും കഴിയും. ഈ അമ്മ 22 വിളിക്കുന്ന വിളി ദാവീദ് പുത്രൻ എന്നാണ്. ഈ പദം യഹൂദന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നൗ ഷീ അപ്പീൽസ് ടു ദാറ്റ് ജൂയിഷ് ഫെയ്ത്ത്. ഈ യഹൂദ വിശ്വാസത്തെ അവൾ പ്രഖ്യാപിക്കുകയാണ്. റോമാലേഖനത്തിൽ പറയുന്നത് പോലെ, യഹൂദർക്ക് എരിവ് വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ജാതീയ സ്ത്രീയെ പ്രഖ്യാപിക്കുകയാണ്. 1 Corinthians 1:27 പറയുന്നത് പോലെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്തമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിപ്പിക്കാതിരിക്കേണ്ടതിന് തന്നെ. താൻ അയോഗ്യയാണ്. അതുകൊണ്ട് നായ്ക്കുട്ടികളും ഉടയോരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം, ഗ്രാൻഡ് മീ വാട്ട് ഐ ഡു നോട്ട് റിസീവ്. എനിക്ക് അർഹതയില്ലെങ്കിലും എനിക്ക് തരണം എന്നാണ് അവൾ പറയുന്നത്. അതവളുടെ നിശ്ചയമാണ്. കാരണം അവിടുന്ന് മാത്രമേ രക്ഷിക്കുവാനും സൗഖ്യമാക്കുവാനും പൂർണ്ണ പരിഹാരം കണ്ടെത്തുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നോയിങ് ജീസസ് പേഴ്സണലി. പ്രിയരെ, യേശുവിനെ വ്യക്തിപരമായി അറിയുന്നതിലാണ് പരിഹാരം. ഹൂ ഈസ് ജീസസ് ഫോർ യു? നിങ്ങൾക്ക് യേശു കർത്താവ് ആരാണ്? ഒരു കാര്യസാധ്യത്തിന് മാത്രമായ ഒരു വ്യക്തിയാണോ? അല്ല. ജീസസ് ഇസ് അവർ ലോർഡ്. അവിടുന്ന് കർത്താവാണ്, അധികാരിയാണ്. യേശു കർത്താവിനെ കർത്താവെന്ന് വിളിക്കുവാൻ കഴിയുന്നത് എത്രയോ ധന്യമായ കാര്യമാണ്. ഇന്ന് പെൺശിശു ഞായറാണ്. എന്നെപ്പോലെയുള്ള പെൺകുഞ്ഞുങ്ങൾ, നമുക്കൊരുപാട് വിഷയമുണ്ട്. പക്ഷേ നാം യേശുവിനെ അറിയുന്നതിലാണ് നമ്മുടെ പരിഹാരം തുടങ്ങുന്നത്. പിന്നെ നാം യേശുവിനെ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പൂർണ്ണ പരിഹാരം യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഈ വലിയേറിയ വിശ്വാസത്തിലേക്ക് തന്നെ നയിച്ചത് യേശു കർത്താവാണ്. ഈ വലിയേറിയ വിശ്വാസത്തിൻ്റെ ഭാഗമാകുവാൻ മകൾക്ക് ഭാഗ്യം ലഭിച്ചത് ഈ അമ്മ കാരണമാണ്. ഈ അമ്മയിലൂടെ പകരപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ഉത്തരം കിട്ടിയത് മകളിലാണ്. പ്രിയരെ, ഇന്നും ഇത് തലമുറകളിലേക്ക് പകരപ്പെടുന്നുണ്ട്. ഒരാൾ ഇത് ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ ഈ വിശ്വാസം ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു പക്ഷെ നിങ്ങളാകാം ഇതിൻ്റെ തുടക്കക്കാർ. ഉത്തരം നിങ്ങളുടെ മക്കളിലോ കൊച്ചുമക്കളിലോ ആ വിശ്വാസത്തിൻ്റെ മറുപടി ലഭിക്കും. അത് നിശ്ചയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് രോദ എന്ന പെൺകുട്ടി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം കാണുമ്പോൾ അവൾ വാതിൽക്കൽ നിൽക്കുന്ന പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനവുമായി ബന്ധമുള്ളവളായതുകൊണ്ടും ദൈവശബ്ദം കേട്ട് ശീലമുള്ളവളായതുകൊണ്ടും അവൾക്ക് ഈ സംഭവം അവൾക്ക് മനസ്സിലായി. അവിടെ പത്രോസിൻ്റെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിച്ച അനേകം വ്യക്തികളുണ്ട്. പക്ഷേ വാതിൽക്കൽ നിൽക്കുന്നത് താൻ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണെന്ന് മനസ്സിലാക്കിയത് രോധയാണ്. പ്രിയരെ, നാമും ദൈവശബ്ദം കേട്ട് ശീലിക്കണം. ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ വേണോ?
അപ്പോസ്തോലനായ പൗലോസ് തിമത്യോസിനോട് പറയുന്നത് ശ്രദ്ധേയമാണ്. 2 തിമത്യോസ് 1:5-7. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കായിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഈ വലിയേറിയ വിശ്വാസം പകർന്നു കിട്ടിയാൽ നമുക്ക് സുബോധത്തോടെ പെരുമാറാൻ കഴിയും. ഇന്ന് കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുവാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വീരത്വത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നാം ധ്യാനിക്കുന്ന ഈ ഭാഗത്ത് ഈ അമ്മയുടെ വലിയ വിശ്വാസത്തിന് ആധാരമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഗ്രേറ്റ് ഫെയ്ത്ത് റിക്വയേഴ്സ് ഗ്രേറ്റ് നീഡ്. വലിയ ആവശ്യം വലിയ വിശ്വാസത്തിലേക്ക് തന്നെ നയിച്ചു. ഈ അമ്മയുടെ ആവശ്യം മകളുടെ സൗഖ്യമാണ്. കർത്താവ് പറയുന്നുണ്ട്, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ ആവശ്യക്കാരാണോ? ദെൻ ജീസസ് ഇസ് ഫോർ യു, ഹി ഇസ് അവൈലബിൾ ഫോർ യു. നമ്മുടെ ഏത് ആവശ്യത്തിനും യേശു കർത്താവ് സകലത്തിനും മതിയായവനാണ്. ശ്രദ്ധിക്കുക, തൻ്റെ വിശ്വാസത്തിന് വലിയ തൻ്റെ ആവശ്യമാണ് വലിയ വിശ്വാസത്തിലേക്ക് നയിച്ചത്. അത് വലിയേറിയതായി മാറുകയും ചെയ്തു. രണ്ടാമതായി, ഗ്രേറ്റ് ഫെയ്ത്ത് റിക്വയേഴ്സ് നോവിങ് ഹു വിൽ ഫിൽ ദ നീഡ്. പ്രിയരെ, ഈ ആവശ്യം ആര് നടത്തിത്തരും? ഇന്ന് പലരും പല കുറുക്കു വഴികൾ ഉപയോഗിക്കുന്നവരുണ്ട്. എങ്ങനെങ്കിലും നടന്നു കിട്ടണം. പക്ഷേ ഇവിടെ ആര് തരും? എൻ്റെ ഉടയവൻ തരും. അതാണ് 27-ാം വാക്യത്തിൽ കാണുന്നത്, ഉടയവൻ്റെ മേശ എന്നാണ്. എൻ്റെ ഉടയവൻ യേശു കർത്താവാണ്. ആ മേശയിൽ നിന്ന് വീഴുന്നത് ഒന്നും മോശമല്ല. എന്ത് കിട്ടിയാലും അത് മതി. സോ മൈ ഹെൽപ്പ് ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. വലിയ ആവശ്യം രക്ഷകനെ കണ്ടെത്തുവാനുള്ള മാർഗമായി തീർന്നു. നമുക്കും പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങൾ രക്ഷകനിൽ എത്തുന്നുണ്ടോ? അതായത്, രക്ഷകൻ എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്യുന്നത് പോലെ ന്യായമായി ചെയ്യുന്നവൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക. ഈ യഹൂദ സമൂഹം യഥാർത്ഥ മശിഹായ തിരിച്ചറിയാതെ പോയപ്പോൾ എത്രയോ അതിശയകരമായി രക്ഷയും രക്ഷകനെയും ഈ സ്ത്രീ തിരിച്ചറിഞ്ഞു. 3-ാമതായി 23-ാം വാക്യത്തിൽ അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. ഇത് ശരിയാണോ? യേശു കർത്താവ് ദൈവമാണ്. അവിടുന്ന് നന്നായി ഈ അമ്മയെ അറിയുന്നു. ഈ അമ്മ ഒരു കാരണവശാലും തന്നെ പിരിഞ്ഞു പോകത്തില്ല എന്ന് ഉറപ്പുണ്ട്. ആ കോൺഫിഡൻസ് കൊണ്ട് തൻ്റെ കൂടെയുള്ള സമൂഹത്തെ തിരുത്തുകയും കൂടെയാണ്. ഇതാണ് കർത്താവിൻ്റെ ബഹുമുഖ ജ്ഞാനം. When Jesus responded in silence, she responded to that silence in faith. യേശുവിൻ്റെ സൈലൻസിനെ അവൾ വിശ്വാസം എന്ന പരിച കൊണ്ട് കീഴടക്കി. നമുക്കും മറുപടിയില്ലാത്ത പല വിഷയങ്ങൾ വരുമ്പോൾ, മയക്കുമരുന്നിലോ മദ്യപാനത്തിലോ മറ്റ് വ്യക്തിത്വങ്ങളിലോ സ്വയം ജീവനെടുക്കുന്ന മാർഗങ്ങളല്ല തിരഞ്ഞെടുക്കേണ്ടത്. വിശ്വാസം എന്ന പരിച നമുക്ക് എടുക്കാം. അതുമാത്രമല്ല, എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നത് പോലെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി. 4-ാമതായി, ഇത്രയും നേരം പറഞ്ഞത് വലിയ വിശ്വാസത്തിന് വേണ്ടിയ കാര്യങ്ങളാണ്. എന്നാൽ 4-ാമതായി വലിയ വിശ്വാസത്തിന് വേണ്ടാത്തതാണ്. ഗ്രേറ്റ് ഫെയ്ത്ത് ഡസ് നോട്ട് റിക്വയർ അവർ വർത്തിനെസ്. നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ യോഗ്യതകൾ ആവശ്യമില്ല. ഈ അമ്മ യോഗ്യതകളൊന്നും നിരത്തുന്നില്ല. മാത്രവുമല്ല, ഇവിടെ തൻ്റെ ഭർത്താവിൻ്റെ കാര്യമോ സഹോദരങ്ങളുടെ കാര്യമോ ഒന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയേക്കാം. ഈ അമ്മ നിസ്സഹായയാണ്. കാരണം സഹായിപ്പാൻ മറ്റാരുമില്ല. ഈ അമ്മയെപ്പോലെ പറയുവാൻ യാതൊരു യോഗ്യതയില്ലാത്ത നമ്മെ, നിസ്സഹായരായ നമ്മെ, പിതാവ് തൻ്റെ പുത്രനെ നൽകി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കാൽവറി ക്രൂശിൽ നൽകി നമ്മെ വിടുവിച്ചു. ഈ അമ്മയും തൻ്റെ മകളുടെ സൗഖ്യം കണ്ടെത്തി. അവൾ വിടുവിക്കപ്പെട്ടു. കാരണം ഈ കർത്താവ് നമ്മുടെ സകല രോഗങ്ങളും വഹിക്കുന്നവനാണ്. നമ്മുടെ വേദനകൾ അറിയുന്നവനാണ്. നമുക്ക് വേണ്ടി തകർന്നവനാണ്. എന്തുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വരുത്തും വരും
വന്നിരിക്കുന്നു. അതെ, ആ സൗഖ്യം എനിക്കും നിങ്ങൾക്കും കർത്താവ് തരും. എന്തുകൊണ്ട് സഭ ഈ തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു? ഒൺലി വൺ റീസൺ, ഷെയറിംഗ് ദ ലവ് ഓഫ് ജീസസ്. ശാലോം മിഷൻ ബോംബെയിലെ റെഡ് സ്ട്രീറ്റുകളിൽ നിന്ന് വിടുവയ്ക്കപ്പെട്ട അനേകം പെൺകുഞ്ഞുങ്ങൾക്ക് ഇതൊരു അഭയമാണ്. ഇത് ശാലോമാകുന്നത് ഇന്ന് ഒരു സ്നേഹം പകരപ്പെടുമ്പോഴാണ് ഒരു സമാധാനം, പീസ്, ഒരു സുരക്ഷ, സെക്യൂരിറ്റി അനുഭവപ്പെടുന്നത്. ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ എബി അച്ഛനും കുടുംബവുമാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:26 യേശു കർത്താവ് പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അതെ, അത് ശരിയാണ്. മക്കളുടെ അപ്പം ഇവിടെ മക്കൾ എന്ന് പറയുന്നത് ആൺമക്കൾ എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് യഹൂദ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ആ അപ്പം നായ്ക്കുട്ടികൾക്ക് വേണ്ട, കാരണം ഈ പെൺകുഞ്ഞിനെയും അമ്മയെയും ഉൾപ്പെടുത്തിയാലേ അത് വിഹിതമാകത്തുള്ളൂ, നല്ലതാകത്തുള്ളൂ. ഇതാ വിശ്വാസവിഹീനരായ മക്കൾക്ക് ഭക്ഷിക്കുവാൻ വിശപ്പില്ലാതിരിക്കവേ ഇവിടെ ഇതാ നായ്ക്കുട്ടിയെന്ന് സ്വയം സമ്മതിച്ച് ഒരുവൾ ആർത്തിയോടെ ആ അപ്പം തിന്നുവാൻ കൊതിക്കുന്നു. നാം അപ്പനുറുക്കൽ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുവാൻ പോവുകയാണ്. ദൈവരാജ്യത്തിൽ ഈ വേർതിരിവില്ലെന്ന് നമ്മെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഈ കർത്താവ് തൻ്റെ ക്രൂശുമരണത്തിലൂടെ എല്ലാ വേർതിരിവും ഇടിച്ചു കളഞ്ഞ് ഒരു പുതിയ മേശ നമുക്കായി ഒരുക്കി. കർത്താവ് പറയുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഈ അമ്മയും മകളും യേശുക്രിസ്തു മുഖാന്തരം ജീവിച്ചു. എന്ന് ഈ വേർതിരിവ് അവസാനിക്കുന്നുവോ അന്ന് നമുക്ക് ദൈവരാജ്യ ഭോജനം ആസ്വദിക്കുവാൻ കഴിയും. ഈ ദൈവരാജ്യത്തിൻ്റെ പണിക്കായി ദൈവം നമ്മെ സഭയായി വിളിച്ചിരിക്കുന്നു. ആ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു.